இம்மாமன் ஆரடி போய் போய் கிடக்கிறது. அவர் வந்துட்டா கேரி வாய் மக்களே. ചായ ചൂടാറണ്. പെൺകുട്ടിയെ വിളിക്കല്ലേ? ഗീത മോളെ വിളിക്ക്. ശരിക്കും നോക്കിക്കോ, ഇനി കണ്ടില്ലെന്ന് പറയരുത്. പത്തില് എട്ടാം പൊരുത്തം ഇത്രയും ചേർക്കുള്ള ജാതകം കണ്ടിട്ടില്ല. കണിയാതെ പറഞ്ഞേ, ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെട്ട നിലയ്ക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് നടത്താം. എന്തായി കാര്യം? എന്ത്? നിന്റെ പെണ്ണ് പോയിട്ട് വല്ല തുമ്പ് കിട്ടിയ? തുമ്പല്ല, കട കിട്ടി. കട? അപ്പൊ നീ കേസ് കൊടുക്കാനോ അന്വേഷിക്കാനൊന്നും പോയില്ലേ? അവള് അരക്കാലിന്റെ കേട്ടെങ്കിലും പോട്ടെ, ഞാനത് അന്വേഷിച്ചിട്ടില്ല. ഓ, നിന്റെ ഒരു ഭാഗ്യം. എന്റെ പെണ്ണിനോടൊന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിട്ട് കൊല്ല എത്രയെന്ന് അറിയോ? ജന്മണ്ണയെ കൂട്ടാക്കില്ല അവള്. ഇനി വല്ല വിഷം കൊടുത്ത് കൊല്ലണ്ട വരും. തന്റെ പെണ്ണിന് ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ ഉണ്ടോ? ഏ, അതൊന്നുമില്ല. കൊറേ നാളായി അവള് കിടന്ന് തുള്ളണേ. ഒരു സെക്കൻഡ് ഹാൻഡ് ടച്ച് ഫോൺ വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചല്ലേ? തന്നെ വിഷം മേടിക്കുന്ന കാശിനേ തന്റെ ഭാര്യയ്ക്ക് ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്ക്. അപ്പോ? അപ്പൊന്നുമില്ല, ഒരു മാസം കൊണ്ട് അവള് പൊക്കോളും. അത്ര തന്നെ. ഇത് ഇത്ര ഈസി ആയിരുന്നോ? അല്ല പിന്നെ. ലോൺ എടുത്തിട്ടായാലും വേണ്ടിയില്ല. അവൾക്ക് ഇന്ന് തന്നെ ഒരു ടച്ച് ഫോൺ വാങ്ങി കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ. പഴയതല്ല, പുതിയത് തന്നെ ആയിക്കോട്ടെ. അതാ നല്ലത്. അതാകുമ്പോ പോലീസും കേസും കൂട്ടുന്നുണ്ടാവില്ലല്ലോ. നമുക്ക് സമാധാനമായി ജീവിക്കാലോ. കല്യാണം എന്ന് പറഞ്ഞാ അതിത്ര പുലിവാലാന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിപ്പോ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കൊച്ചിട്ടിറക്കാനും വയ്യ. ഇനി എന്തെല്ലാം മനസ്സിലാക്കാനിരിക്കുന്നു. അല്ലെങ്കിലും അവനവന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണിനെ ആർക്കെങ്കിലും എവിടെയെങ്കിലും കിട്ടിയതായിട്ട് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവളെ ഇറക്കി വിട്ടോന്നല്ല, അവളെ ഇറങ്ങിപ്പോയതാ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈഗോ അടിച്ചില്ലാതാവുന്ന സ്വന്തം ജീവിത അത് മറക്കരുത്. അനുഭവത്തിന്റെ വെളിച്ചം അത് നിന്നെക്കാൾ കൂടുതൽ എനിക്കാ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയണ? നീ വേറൊന്നും ചെയ്യണ്ട. അവളെ പോയി വിളിക്ക്, വിളിച്ചു പെട്ടി കൊണ്ട് നിർത്ത്. ഇനി ഞാനാണോ അവളെ ഇറക്കി വിട്ടത്? അവളെ ഇറങ്ങി പോയതല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതമാ, പല വിട്ടുവഴിച്ചുകളും ചെയ്യേണ്ടി വരും. ഞാനവിടെ പോണതെന്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും.
പിന്നെ നിന്റെ ഒരു അഭിമാനം, കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം അവിടെയും പെണ്ണ് പണിക്ക് പോയിന്, എന്തഭിമാനാടാ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞാ. നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടിയാല് എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അത് തന്നെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം. പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവിതം പിന്നെ സ്വർഗ സ്വർഗം. ഇംഗ്ലണ്ടിൽ ഒരു കളിക്കാരനുണ്ട് സ്റ്റോ, 5 ഹൈറ്റുള്ളോ. ആള് ഗ്രൗണ്ടിൽ വന്ന് 4 പുഷപ്പ് അടിച്ചാൽ മതി, 6 ഹൈറ്റ് വയ്ക്കും. നീ കണ്ടിട്ടുണ്ട് ആളുടെ കളി? ഇഷ്ടം പോലെ മൊബൈലില്. ഒരു പൊട്ടത്തനല്ലേ, നിനക്ക് തെറ്റിയതാ, അത് അടിയല്ല ഇഞ്ച. ഇഞ്ച രണ്ടുപേരും കൂടെ തള്ളി മറിക്കണ്ടല്ലോ, എന്താ കാര്യം? ഞങ്ങളുടെ അച്ഛനും ഒരു തമാശ പറഞ്ഞതാ, കല്യാണം കഴിഞ്ഞ് 3 ആയപ്പോഴേക്കും പെണ്ണിനെ വീട്ടിലോടൊന്ന് വിട്ട് താനോടെ ക്യാരംസ് കളിച്ച് നടന്നാ. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് കളി വിളയാട്ടം, അതാണ് ഇപ്പോഴത്തെ സീൻ. എനിക്ക് പേടിയാണെങ്കിൽ പറഞ്ഞോ, ഞങ്ങളും കൂടി വരാം. എന്നിട്ട് എന്തിനാ അവരെ വായിലേക്ക് നിങ്ങളെ കൂടെ കേൾപ്പിക്കാന്? അവരത്രയും മോശം ടീമാണോ? നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് അന്വേഷിക്കണ്ടായിരുന്നു അല്ലേ? അല്ലെങ്കിലും വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലല്ലോ. അവളെ കണ്ട കാലം തൊട്ട് ആ ചെക്കൻ പിന്നാലെ അമ്മിച്ചി അമ്മിച്ചി എന്നും പറഞ്ഞ് നടക്കണതാ. എന്താ ചെയ്യ, അത് അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. അവനിപ്പോ ഇത്രയ്ക്ക് പണവും പത്രാസും ഒക്കെ ആവുന്ന ആരെങ്കിലും വിചാരിച്ച എല്ലാം നമ്മുടെ വിധി. പോട്രി, പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടൂ. നിങ്ങൾ അതും പറഞ്ഞ അവിടെ ഇരുന്നോ? പോയ ബുദ്ധി ആന പിടിച്ചാലല്ലേ കിട്ടാണ്ടല്ലോ, ആള് പിടിച്ചാ കിട്ടൂല്ലോ. ഓ എന്റെ മനുഷ്യ, നിങ്ങൾ ഒന്നില്ലെങ്കി വലിക്ക് അല്ലെങ്കി കുടിക്ക്, ഇത് രണ്ടും കൂടി ആവുമ്പഴാ നിങ്ങൾ മനുഷ്യനല്ല മൃഗമല്ലാണ്ടാവണേ. ഇത് കണ്ട കളറ് കലക്കി ഉണ്ടാക്കണ പാട്ടുകളല്ല, ഇത് അസലിൽ പട്ടയും പൂവും ചക്കരയും ചേർത്ത് ഞാൻ സ്വന്തമായിട്ട് പാറ്റി ഉണ്ടാക്കണ സാധന. ടോണിക്ക് ഇത് ടോണിക്ക്, നീയും കുടിച്ചോ. ഈ മനുഷ്യന്റെ കൂടെ കൂടി ഞാനും കൂടി ഒന്ന് പോകണം. ആരാണാവോ പതിവില്ലാണ്ട് ഈ നേരത്ത്? ഒന്ന് പോയി നോക്കിയ നീ. ആരുടേത്? പ്രവീണ. അവൻ വന്നല്ലേ, എനിക്കറിയാം അവൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ അവന് വരുത്തിക്കും. അവനോട് കയറി ഇരിക്കാൻ പറ. ഇതെന്തിനത്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ഇവിടെ ആരും കഴിക്കില്ല. അവളെന്തേ ശാലിനി? എന്താ കാര്യം? എനിക്ക് അവളോട് സംസാരിക്കണം. അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവൾക്ക് 21 വയസ്സായി, ഇപ്പോഴും അവളുടെ ഷെഡ് വരെ അലക്കിട്ട് കൊടുക്കുന്നത് ഞാനാ. എന്നിട്ടാ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ പെണ്ണിനെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും തിന്നാനായിട്ട് ഇട്ടു കൊടുത്തിട്ടില്ല. ഒരാഴ്ചക്കകം ഞങ്ങള് വാടകയെടുത്ത് മാറി. അത് തന്നെയായിരിക്കും മോളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ വീട്ടിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മക്കൾക്കുള്ളത്? അമ്മ മാത്രല്ല ആ വീട് പ്രശ്ന. സത്യം പറയാലേ, എനിക്ക് കല്യാണത്തിന് തീരെ താല്പര്യം. നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചു? എനിക്ക് വല്ല കഴിവുണ്ട്, പിന്നെ കാണാൻ വല്ല കോത്രമുണ്ട്, കയ്യിലും കാശുമില്ല, പരിഞ്ഞു കയറി വന്നേക്ക്.
നിങ്ങളുടെ ഭർത്താവിന് ഇതൊക്കെ ഉണ്ടല്ലോ. എന്റെ ഈശോയേ, ഈ ഉണക്കേൻ എന്റെ തലയിൽ കെട്ടി വെക്കില്ലേന്ന് എന്റെ അപ്പന്റെ അമ്മേരി കാല് പിടിച്ച് കരഞ്ഞ് ഞാൻ പറഞ്ഞതാ. അപ്പോഴേ ഇപ്പൊ അമ്മ വന്ന് സ്ത്രീധനം വേണ്ടെന്ന് പറയും. അത് കേട്ടോടുകൂടി എന്റെ കുടുംബക്കാര് ഈ കഞ്ചാവ് കൂറ്റനെ എടുത്ത് എന്റെ തലയിൽ കെട്ടി. അന്ന് തൊട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതാ ഞാൻ. അതെന്റെ മോൾക്ക് വരരുത്. ഞാൻ കൊറേ അനുഭവിച്ചതാ. അതെന്റെ മോൾക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. അത് മാത്രല്ല, നിനക്ക് അവളോട് വല്ല സ്നേഹമൊന്നുമില്ല. എത്ര ദിവസം അവളോടെ വന്നേക്കണ്? നിനക്ക് ഇപ്പഴല്ല വരാന്നൊന്നിയാ. താനല്ലോ അവളെ രണ്ടു ദിവസം കഴിഞ്ഞ തിരിച്ചു കൊണ്ടുപോയിടാന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. താനാ നിന്റെ അമ്മായിപ്പനാണ് ഞാൻ. അത് മറക്കണ്ട. ഇപ്പൊ എന്റെ അമ്മ ശരിയല്ല, ഞാൻ ശരിയല്ല, എന്റെ വീട് ശരിയല്ല, കുറച്ച് കഴിഞ്ഞ എന്റെ വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ ശരിയല്ലാണ്ടാവും. ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുന്ന നിങ്ങൾ ഈ പറയണേ? അതെന്നെയാ ഞങ്ങളും പറയണേ. ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം. അത് നിങ്ങളല്ലല്ലോ പറയേണ്ടത്, അവളല്ലേ. അവള് പറയും, അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നിങ്ങക്ക് ഈ കല്യാണം ഒഴിവാക്കായിരുന്നല്ലോ. അത് ഞങ്ങൾ ആലോചിച്ചതാ. എന്നിട്ട് പിന്മാറിയ? നിനക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരില്ലോ എന്ന് ആലോചിച്ച് സമ്മതിച്ചതാ. ആ കുറച്ച് നാളെ അവന്റെ കൂടെ കിടന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് വലിയ പരിക്കൊന്നും എന്റെ മോൾക്ക് പറ്റിയിട്ടില്ലല്ലോ. നമുക്ക് ഇതിന് നല്ല ബന്ധം കിട്ടും. നീ ചെന്ന് അവനോട് പോവാൻ പറ. അമ്മേ, അല്ലെങ്കിലും നീ എനിക്ക് ചേർന്ന മരുമോനല്ല. നിനക്ക് കള്ളു കുടിച്ച് റോട്ടി കിടക്കാൻ പറ്റുമോ? നിനക്ക് കഞ്ചാവ് മൂത്ത് ആൾക്കാരെ മതി കയറാനറിയോ? മൂന്നാറി പോയി ചായല വാങ്ങിച്ചിട്ട് കമ്പത്ത് കൊണ്ടുപോയി മാറ്റി അടയ്ക്കാൻ പറ്റുമോ? എന്നിട്ട് എന്നെ തൃശ്ശൂർക്ക് എത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞ നീ എനിക്ക് ചേർന്ന മരുമോനല്ല. നിങ്ങൾ എന്തുട്ട മനുഷ്യ ഈ പറയുന്നേ? കുടുംബത്തിന്റെ മാനം കളയാനായിട്ട്. എന്താ ശരിയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ പറഞ്ഞതില് എന്തെങ്കിലും മര്യാദ? ഓ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ശാലിനി, ഇത് നമ്മുടെ ജീവിതമാണ്. ആദ്യം വേണ്ടത് നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ ഈസിയാണ്. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി എത്രയോ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക. ഞാൻ നിന്നെ കൊണ്ടുപോകാനാ വന്നത്. നീ വാ. നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, പക്ഷെ ഒരു കാര്യം, നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഈ കുടുംബത്തേക്ക് കേറി വരാന്ന് മോള് വിചാരിക്കില്ല, നടക്കില്ല. അവൻ നിന്നെ തല്ലി കൊല്ലുവാണോ? അവിടെ കിടന്ന് അനുഭവിച്ചോളണം. അതന്വേഷിക്കാനായിട്ട് ഇവിടുന്ന് ഒരാളങ്ങോട്ട് വരില്ല. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അപ്പനും അമ്മനും വിട്ടുവരാൻ എനിക്ക് ആവില്ല. ചേട്ടൻ വേറെ കല്യാണം കഴിച്ച് ജീവിച്ചോ. എത്ര നിസ്സാരായിട്ട് പറഞ്ഞൂലേ, അത് നിങ്ങൾക്ക് ഇതൊക്കെ ഇത്രേ ഉള്ളു. എന്നെ ഇഷ്ടമല്ല എന്നുള്ളതിന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാരണമെങ്കിലും നീ പറയണം. അമ്മ പറയുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാണ്. നിനക്കത് പിന്നെ മനസ്സിലായിക്കോളൂ. ഹലോ. ഹലോ, ഞാൻ അഖില. പ്രവീൺ്റെ ഫ്രണ്ട്. അവനങ്ങോട്ട് വരുന്നുണ്ട്. അവനൊരു പാവാ. മനസ്സ് നിറയെ നിന്നുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കുറച്ച് നാൾ താമസിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കാതെ ശാലിനി നന്നായി ആലോചിച്ച് നല്ലൊരു ഉറച്ച തീരുമാനം എടുക്കണം.
പ്രവീൺ ചേട്ടൻ വന്നിട്ട് പോയല്ലോ ചേട്ടാ. അപ്പൊ നീ പോന്നില്ലേ? നിന്നെ കൂട്ടിക്കൊണ്ട് വരണെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടുന്ന് പോന്നത്. ഹൃദയ താരകേ നീ അണിഞ്ഞു.